സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഡോക്സ എന്ന ഗ്രീക്ക് വാക്കിലെ മതിപ്പ് അഭിപ്രായം സ്തുതി എന്നൊക്കെ അർത്ഥമുണ്ട് നാം ഒരു കാര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണല്ലോ അതിന് നാം കൽപ്പിക്കുന്ന മതിപ്പ് ആ വിലയിരുത്തലാകട്ടെ യാഥാർത്ഥ്യത്തിൽ ഊന്നിയിരിക്കുന്നതായിരിക്കണം അങ്ങനെ നമ്മുടെ മതിപ്പും സ്തുതികളുമെല്ലാം സത്യത്തിന്റെ വിളംബരങ്ങൾ തന്നെയായി മാറുകയാണ് ഇന്ന് സങ്കീർത്തനം മഹത്തായ ഒരു സങ്കീർത്തനം അതുകൊണ്ട് തന്നെയാണ് ഒരു സ്തുതിയിൽ ആരംഭിച്ച് ഒരു സ്തുതിയിൽ അവസാനിക്കുന്നത് പോലെ പ്രൈസ് ടു പ്രൈസ് സൃഷ്ടപ്രപഞ്ചത്തിന്റെ ഗരിമയും ബാഹുല്യവും ദൈവം മനുഷ്യനെ മറക്കാൻ ഇടവരുത്തുന്നില്ല ഇന്നലെ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണത് ഈ തിക്കിലും തിരക്കിലും പോലും ദൈവം ഓരോ മനുഷ്യനെയും വ്യക്തിപരമായി അറിയുന്നുണ്ട് ദൈവമേ അങ്ങേരു ദൃഷ്ടിയിൽ വരാൻ മാത്രം മനുഷ്യൻ ആരെന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോയി സങ്കീർത്തനങ്ങൾ വിസ്മയം പൂണ്ടുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് ദൈവത്തെ സ്തുതിക്കാനുള്ള തക്കതായ കാരണങ്ങൾ ദൈവാത്മാവ് വന്ന് നമ്മെ എല്ലാം പഠിപ്പിച്ചു തരുമെന്ന് നാഥനെന്ന് പറയുന്നുണ്ട് യോഹനാൻ പതിനാറ് ഒരു ജീവിതകാലം മുഴുവൻ എടുത്താലും നമുക്ക് പഠിച്ചു തീർക്കാനാകാത്ത പാഠങ്ങളാണ് ക്രിസ്തുവിന്റെ വെളിപാട് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വഴികളിലും നിറയുന്ന നിരവധി ക്രിസ്തുപാഠങ്ങളുണ്ട് ഇതൊക്കെയും പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു തരും പലതും വേദനയുടെയും തിരസ്കാരങ്ങളുടെയും ഒക്കെ പാഠങ്ങളായി തോന്നാം പക്ഷേ അതെല്ലാം ഉയർപ്പിലേക്കുള്ള സുനിശ്ചിതമായ വഴികളാണെന്ന് മറക്കരുത് സത്യാത്മാവ് നമ്മെ പഠിപ്പിച്ചു തരുന്നത് യാഥാർത്ഥ്യത്തെ കൺ തുറന്ന് കാണാൻ തന്നെയാണ് ജീവിതത്തിന്റെ ഓരോ അനുഭവത്തെയും അണുവിനെയും ദീപ്തമാക്കുന്ന ദൈവശോഭയാണ് പരിശുദ്ധാത്മാവ് ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിക്കുന്നതിന് മുൻപ് ദൈവം പ്രകാശമാണ് എന്ന് യോഹന്നാൽ ശ്രീഹ നമ്മെ പഠിപ്പിച്ചത് ഈയൊരു സത്യബോധം ഉണരാൻ തന്നെയാണ് ഈ സത്യബോധം നമ്മെ ദൈവത്തിന് യഥാർത്ഥ മഹത്വം നൽകുന്ന ജീവിതാവസ്ഥയിലേക്ക് എത്തിക്കുന്നു ഈ ജീവിതാവസ്ഥ വഴി നമ്മൾ ദൈവമഹത്വത്തിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു ഇന്ന് പൗലോ ശ്രീഹ സത്യാന്വേഷികൾ എന്ന് അഭിമാനിച്ചിരുന്ന ആദുശല ജനത്തിന്റെ അടുത്തേക്ക് ക്രിസ്തുവിന്റെ പൊരുളമായി എത്തിച്ചേരുകയാണ് മറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ ശ്രീഹ അനാവരണം ചെയ്തു കൊടുക്കുന്നത് പോലെ സത്യത്തിന്റെ ഓരോ അടരുകൾ കാട്ടിക്കൊണ്ട് ക്രിസ്തു എങ്ങനെ സർവ്വ നിർണയമാകുന്നുവെന്ന് ശ്രീഹ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ നമ്മൾ കണ്ടതുപോലെ പരിശുദ്ധാത്മാവ് ലോകത്തെ വിധിക്കുന്നതെല്ലാം ക്രിസ്തുവിന്റെ നിർണയങ്ങളിലൂടെ തന്നെയാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും ഉദ്ധാനവും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ശ്രീഹ പഠിപ്പിക്കുന്നത് നമ്മോട് നാഥൻ ഒന്നായി തീർന്ന ജീവിത വഴികളാണ് ഇതൊക്കെ ഇത് കേൾക്കുമ്പോൾ പലരും അവനെ പുച്ഛിച്ച് തള്ളിക്കളയുന്നുണ്ട് മറ്റു ചിലർ അവനെ കൊത്തിപ്പെറുക്കി അവിടെ നിന്നും പെറുക്കി ഇവിടെ നിന്നും പെറുക്കി സംസാരിക്കുന്നവൻ എന്നൊരു പരിഹാസമാണ് ഉന്നയിച്ചത് സ്പെർമോ ലോഗോസ് എന്നാണ് വാക്ക് അപ്പോസ്റ്റിന്റെ പ്രവർത്തനം പതിനേഴ് പതിനെട്ട് വിത്തുകൾ തിരയുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം അതൊരു വേദജ്ഞാനം തന്നെയാണ് സാധാരണത്വങ്ങളിൽ എല്ലാ ജീവിതാനുഭവങ്ങളിലും ജീവിതാണുക്കളിലും വചനവിത്തുകൾ ധാരാളമായി നിറഞ്ഞുകിടപ്പുണ്ട് എന്ന് അറിയുന്ന വേദം വചനവിത്ത് പെറുക്കുന്നവനാണ് ശ്രീഹ അതിൽ പിന്നെ ശ്രീഹ വേദനയോടെ ഏതൻസിൽ നിന്ന് കുറീന്ത്യയിലേക്ക് പോകുന്നുണ്ട് താൻ ഏതൻസിലേറ്റുവാങ്ങേണ്ടി വരുന്ന തിരസ്കാരങ്ങളും തിക്തതയുമെല്ലാം കുറിന്ത്യർക്കെഴുതി ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ ശ്രീഹ എഴുതി ചേർക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇനി ക്രൂഷിതനായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും പ്രസംഗിക്കേണ്ടതില്ല എന്ന നിശ്ചയത്തോടെ നിലത്ത് വീണ വിത്ത് പോലെയാണ് ക്രൂശുമരണം യോഹന്നാൻ യോഹനാൻ പന്ത്രണ്ട് അത് ഉത്ഥാനത്തിന്റെ മുളപൊട്ടൽ തന്നെയുമാണ് ഒന്ന് കുറീന്തീർ പതിനഞ്ച് അപരർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന ജീവിത പെരുമകളുടെ സ്നേഹത്താരിയാണിത്